സീ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം കത്തോലിക്ക സഭ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കുന്നതിനുള്ള ഷാലോൻ ടി ഒരു പഠന ശിബിരമാണ് സീ കാറ്റ് സീ റ്റിലൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പിലും അന്ത്യവിധിയിലുമുള്ള ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിലെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശ്വാസ ജീവിതത്തിലെ മറ്റൊരു അടിസ്ഥാന വിഷയമായ പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും നമ്മോട് സംസാരിക്കാനുമായി കൂടെ ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട പാംബ്ലാനി അച്ഛനായിരുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് എന്ന വിഷയവുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് സി ബി സി ഐ ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാംലാനി അച്ഛനാണ് അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ എപ്പിസോഡിൽ പഠിക്കുന്നതിനും സംശയങ്ങൾ പരിഹരിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി ആതിരൂപതിയിലെ തീർത്ഥാടന കേന്ദ്രമായ ചെമ്പേരി ലൂർദ്ദുമാതാ ഫൊറോന ദേവാലയത്തിലെ മതാധ്യാപകരാണ് നിങ്ങളെയും ഏറെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ അനുദിനം ഏറ്റുപറയുന്ന ഈ വിശ്വാസ സത്യത്തെക്കുറിച്ചുള്ള തുടർ ചർച്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ പഠന ശിബിരത്തിലേക്ക് സ്നേഹപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങുക നമ്മുടെ വിശ്വാസ പ്രമാണം വിശദീകരിക്കുകയാണ് സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്ത് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ പിതാവായ ദൈവത്തെക്കുറിച്ച് കുറേ സത്യങ്ങൾ പഠിപ്പിച്ചു അതിനുശേഷം ക്രിസ്തു സംഭവം അവതരിപ്പിച്ചു പന്തിയോസ് ഈശോ പരിശുദ്ധി അമ്മയിൽ നിന്ന് ജനിച്ചത് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് മരിച്ചത് അതുപോലെ ഉദ്ധാനം ചെയ്തത് സ്വർഗാരോഹണം ചെയ്തത് വീണ്ടും വരുന്നത് ഇത്രയും സത്യങ്ങളാണ് നമ്മൾ നമ്മളിതിനോടകം പഠിച്ചു കഴിഞ്ഞത് ഇനി നമ്മുടെ പന്ത്രണ്ട് വിശ്വാസ സത്യങ്ങളിലെ എട്ടാമത്തെ സത്യമാണ് ഇനി നമ്മൾ പഠിക്കുക അതേതാണ് പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കും ആ പരിശുദ്ധാത്മ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠനവിധേയമാക്കാൻ ശ്രമിക്കുക നമുക്കറിയാം പരിശുദ്ധ ത്രിത്വത്തിൽ മൂന്നാളുകളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കാര്യമായ അറിവൊന്നും ആർക്കും ഇല്ല കരിസ്മാറ്റിക് ധ്യാനമൊക്കെ വന്നേ പിന്നെയാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ഉള്ളതായിട്ട് പോലും കേൾക്കുന്നത് ഇല്ലേ അതുകൊണ്ടാണ് പല വിശുദ്ധരും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിത്വത്തിലെ അറിയപ്പെടാത്ത ദൈവമാണ് അൺനോൺ ഗോഡ് ഇൻ ഹോളി ട്രിനിറ്റി എന്ന് കുറിച്ച് പല എഴുത്തുകാരും അത് ആധ്യാത്മിക എഴുത്തുകാർ അതുപോലെ തന്നെ വിശുദ്ധർ ഒക്കെ പലപ്പോഴും പഠിപ്പിക്കുന്നതാണ് അറിയപ്പെടാത്ത ദൈവം കാരണം ഈശോയെ നമുക്ക് നല്ല പരിചയമാണ് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവായ ദൈവമേ എന്നും പറഞ്ഞ് ഉള്ള പ്രാർത്ഥന വളരെ കുറവാണ് ഒരുപക്ഷെ മലയാളം ഭാഷയിൽ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്നുള്ള ആബേലച്ചൻ്റെ അതിമനോഹരമായ ഒരു പാട്ടുണ്ട് ആ പാട്ടിന് തുല്യമായ ഒരു പാട്ട് മലയാളത്തിലോ മറ്റ് ഭാഷകളിൽ പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല അത്രമേൽ ഹൃദ്യമായൊരു പാട്ടാണ് പരിശുദ്ധാത്മാവ് അതുപോലെ തന്നെ നമുക്കറിയാം ലത്തീൻ ഭാഷയിലെ അതീവ സുന്ദരമായ ഒരു പരിശുദ്ധാത്മഗീതമാണ് വേനീ ക്രിയാത്തോർ എന്ന് തുടങ്ങുന്ന സൃഷ്ടാവാം ദൈവമേ വരേണമേ എന്നുള്ള ഒരു പാട്ടുണ്ട് അതും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളൂ അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പാട്ടുകളും രചനകളും ഒക്കെ വളരെ കുറവാണ് പരിശുദ്ധാത്മാവിനോടുള്ള ഭക്തി വളരെ പരിമിതമാണ് അല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നൊവേനയൊന്നും തുടങ്ങേണ്ട കാര്യമില്ല പരിശുദ്ധാത്മാവിനോടുള്ള വിശ്വാസവും ഭക്തിയും ഒക്കെ സഭയിൽ കുറവാണ് ഒരുപക്ഷെ അതിനൊക്കെ കുറേയൊക്കെ മാറ്റം വന്നത് ഈ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങൾ വന്നതിൽ പിന്നെയാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നിറയാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ധ്യാനം ഇങ്ങനെയൊക്കെ ഇപ്പോൾ കൂടുതൽ കൂടുതലായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് അറിവുകളുണ്ട് അല്ലേ വാസ്തവത്തിൽ നാം ചെയ്യാൻ പോകുന്നത് ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നാളിതുവരെയും പരിശുദ്ധ സഭ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താണ് പഠിപ്പിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാ പാരമ്പര്യങ്ങളിലും സഭയുടെ പ്രബോധനങ്ങളിലും എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് എന്ന സത്യത്തെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം നമുക്കറിയാം ബൈബിളിൽ പരിശുദ്ധാത്മാവ് ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് അതായത് സൃഷ്ടി മുതൽ വെളിപാട് വരെയും നീളുന്ന വെളിപാട് ഗ്രന്ഥം വരെയും നീളുന്ന ബൈബിളിൻ്റെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എഴുതപ്പെട്ടതാണ് എന്നാണ് നാം വിശ്വസിക്കുക അതിനെയാണ് എന്തെന്ന് വിളിക്കുക ദൈവ നിവേ നിവേശനം ദൈവ നിവേശനം ഡിവൈൻലി ഇൻസ്പയേഡ് ഓർ ഇൻസ്പിരേഷൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ബൈബിൾ ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം ആരാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് അതായത് കുറ്റമറ്റ രീതിയിൽ ദൈവീക വെളിപാടുകൾ നമുക്ക് സംലഭ്യമാക്കിയത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് എല്ലാ വെളിപാടിൻ്റെയും ഉറവിടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബൈബിൾ നമുക്ക് തരുന്ന മറ്റൊരു വലിയ ഉൾക്കാഴ്ചയാണ് പരിശുദ്ധാത്മാവാണ് കാലാകാലങ്ങളിൽ ദൈവീക പദ്ധതിയെ മുമ്പോട്ട് നയിച്ചത് എന്നുള്ള സത്യം അതായത് പരിശുദ്ധാത്മാവായ ദൈവം നമുക്കറിയാം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു പരിശുദ്ധാത്മാവ് അല്ലേ അവിടെ എന്താണ് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവ് ആ എൻ്റെ മേൽ ശക്തമായി ആവസിച്ചു അവിടെ എന്നോട് പറഞ്ഞു ഞാൻ പറയുന്നു ദൈവാരൂപിയുടെ ആവാസം സംഭവിച്ചപ്പോഴാണ് കർത്താവിൻ്റെ പ്രവാചകന്മാരത്രയും സംസാരിച്ചത് അല്ലേ അപ്പസ്തോലന്മാരെ കുറിച്ച് വചനം പറയുന്നത് നടപടി ഗ്രന്ഥത്തെ വിളിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം എന്നാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മ സുവിശേഷം എന്ന് വിളിക്കുക എന്ന് ചോദിച്ചാൽ ഓരോ അപ്പസ്തോലിനെ അതിനുശേഷം പരിശുദ്ധാത്മാവ് അവനെ സമറിയായിലേക്ക് നയിച്ചു അതിനുശേഷം പൗലോസിനെ പരിശുദ്ധാത്മാവ് ഏഷ്യാ മൈനറിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം പരിശുദ്ധാത്മാവ് അവനെ ഫിലിപ്പിയിലേക്ക് എഫേസൂസിലേക്ക് ഗലാത്തിയയിലേക്ക് കൊണ്ടുപോയി വാസ്തവത്തിൽ അപ്പസ്തോലന്മാരുടെ ഓരോ പാദങ്ങളും നയിക്കുന്നത് നയിക്കുന്നതാരാണ് പരിശുദ്ധാത്മാവ് നമ്മൾ മൂന്നാമതായി പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കൂദാശകളിലൂടെയും നമുക്ക് ലഭിക്കുന്ന ആരെയാണ് പരിശുദ്ധ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക കാരണം എന്താണ് കൂതാശകൾ ക്രിസ്തു സംഭവങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഈശോയുടെ മാമോദീസായെ ഓർമ്മിപ്പിക്കാൻ ഈശോയുടെ മരണത്തെ ഓർമ്മിപ്പിക്കാൻ ഈശോയുടെ ബലിയെ ഓർമ്മിപ്പിക്കാൻ ഓരോന്നിനും ക്രിസ്തു സംഭവങ്ങളാണ് കൂതാശയിൽ നാം അനുസ്മരിക്കുന്നത് എങ്കിൽ ആ ക്രിസ്തു സംഭവത്തിലൂടെ ലോകത്തിന് ലഭ്യമായ അനുഗ്രഹം വരപ്രസാദം എന്ത് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവാം അല്ലേ അതുകൊണ്ടാണ് എല്ലാ കൂതാശകളിലും ക്രിസ്തു സംഭവം അനുസ്മരിക്കുകയും ക്രിസ്തു സംഭവത്തിൻ്റെ അനുഗ്രഹമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത് എന്ന സത്യോർക്ക് അതായത് ഈശോയും പരിശുദ്ധാത്മാവും രണ്ട് സഹായകരായിട്ടാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് യോഹന്നാൻ ഞാൻ ശ്രീ അങ്ങനെ പറയുന്നു ഞാൻ പോയാൽ മറ്റൊരു സഹായകൻ വരും ആദ്യ സഹായകൻ ആരാണ് ഈശോ രണ്ടാമത്തെ സഹായകൻ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാലോ പരിശുദ്ധാത്മാവിന് പുതിയൊരു കാര്യവും പഠിപ്പിക്കാനില്ല പരിശുദ്ധാരൂപി ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ കൂടുതൽ ആഴത്തിലും അർത്ഥപൂർണമായും നമുക്ക് ബോധ്യമാക്കി ബോധ്യമാക്കിത്തരുന്നു ഈശോ പഠിപ്പിച്ച് തന്നെയാണ് ഈ വ്യക്തി പഠിപ്പിക്കുന്നത് എങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഈശോ പഠിപ്പിച്ചതിന് വിരുദ്ധമായ ഒരു കാര്യം പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് എപ്പോഴെങ്കിലും സാധിക്കുമോ ഇല്ല അതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചില അടിസ്ഥാന ആശയങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ് ചെയ്തത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെ ചോദ്യങ്ങളിലൂടെ വെളിപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ് തുടർന്നുള്ള അല്പസമയം നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ക്രോഡീകരിക്കാനും അവയെ രൂപപ്പെടുത്തിയെടുക്കാനുമുള്ള സമയമാണ് ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങളുമായി റെഡിയാകുമ്പോൾ നമുക്ക് ഈ ചർച്ച തുടരാം എല്ലാവരിലും പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഈ വിഷയം നമ്മളെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സൺഡേ സ്കൂളിൽ നിങ്ങളെല്ലാവരും കുട്ടികളുമായി പറഞ്ഞ് അവരെ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ് അല്ലേ പലപ്പോഴും കുട്ടികൾ നമ്മളോട് ചോദിക്കും അതെന്താ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്താ അങ്ങനെ കാറ്റുപോലെ വന്നത് എന്നൊക്കെ ചോദിക്കാം നമ്മുടെ ഉള്ളിലുള്ള നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട അച്ഛനോട് ചോദിക്കാം അതിന് വിശ്വാസ സംബന്ധമായ വിശ്വാസത്തിൽ അടിസ്ഥിതമായ അടിസ്ഥാനമുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കട്ടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് ചോദ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ആ അവരാജ സാറാണ് ചോദിക്കുന്നത് പഴയ നിയമത്തിൽ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും പരിശുദ്ധാൽ കാര്യമായ സൂചനയില്ലേ ഇത് പുതിയ നിയമത്തിൻ്റെ കണ്ടെത്തലാണോ ഒന്ന് വിശദീകരിക്കാമോ ആ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച് കാര്യമായ സൂചനകൾ ഇല്ല എന്ന് ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവ് കാരണം നമുക്കറിയാം സൃഷ്ടിയുടെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തേക്കാണ് എങ്ങനെയാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു ദൈവം അരുളി ചെയ്തു പ്രകാശമുണ്ടാകട്ടെ പ്രകാശമുണ്ടായി സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം ഇങ്ങനെയാണ് ബൈബിൾ ആരംഭിക്കുക അല്ലേ അപ്പോഴ് നോക്കുക ദൈവമായ കർത്താവ് പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാവിനെയാണ് അത് സൂചിപ്പിക്കുക അല്ലേ ദൈവം വചനം അരുളി ചെയ്യുന്നു ഉണ്ടാകട്ടെ എല്ലാം ഉണ്ടായി ആ വചനമാരാണ് പുത്രനാണ് അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ബൈബിളിൻ്റെ ഒന്നാം പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യങ്ങൾ തന്നെ ആരംഭിക്കുന്നു അവിടെ നമുക്ക് പറയാൻ സാധിക്കില്ല പരിശുദ്ധ ത്രിത്വം ഇവിടെ ഇല്ല എന്നോ പരിശുദ്ധാരൂപി ഇല്ല എന്നോ അതുപോലെ തന്നെ ഒന്നാം അദ്ദേഹത്തിൽ വീണ്ടും പറയുന്നുണ്ട് ദൈവം പറയുന്നു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അല്ലേ ഒരുപക്ഷേ ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ ഈ വചനം എഴുതിയ ഗ്രന്ഥകാരന് പോലും അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ പാടില്ലായിരിക്കും അതിനെയാണ് നമ്മൾ ബൈബിളിൽ പൂർണ്ണതയുടെ അർത്ഥം സെൻസൂസ് പ്ലേനിയോർ അഥവാ ഫുള്ളർ സെൻസ് എന്ന് പറയുന്നത് അതായത് ഒരു ഗ്രന്ഥകാരന് പോലും അറിയില്ല ഇതിൻ്റെ അർത്ഥം തന്നെയാണ് അതേസമയം പരിശുദ്ധാരൂപി ആ രഹസ്യം ആ വചനത്തിൽ നിഗൂഢമായി ഒളിപ്പിച്ചിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അബ്രാഹത്തിൻ്റെ ബലി അബ്രാഹം മകനെ കൊണ്ടുപോയി മോറിയാ മലയിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് ആലോചിച്ച് നോക്കിയാൽ ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്ത അവിവേകമാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളാവിടെ ആരോടെങ്കിലും രാത്രി ദൈവം പറഞ്ഞു നിങ്ങളുടെ കൊച്ചിനെ കൊണ്ട് മലമോൾ വെച്ച് കഴുത്ത് കണ്ടിച്ചു കൊല്ലാൻ ആ പണിയും കൊണ്ട് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലീസ് പിടിച്ച് ജയിലിലിടും ഇല്ലേ ഇപ്പോഴത്തെ നിയമം ഒക്കെ വെച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഒരു കാലത്തും വെളിച്ചം കാണുവില്ല ഈ ഈ ചെയ്യുന്നത് ശരിയാണോ ദൈവം പറഞ്ഞെന്നും പറഞ്ഞു അങ്ങനെ ചൊക്കെ ചെയ്യാൻ പാടുന്നു തന്നെ അത്ഭുതം തോന്നുന്നു ഇതെന്താ ഈ മനുഷ്യൻ കാണിക്കുക ഇത് പറ ചെയ്യാൻ പോയ അബ്രാഹത്തിനോ കൂടെ പോയ ഇസഹാക്കിനോ ഇത് എഴുതി വെച്ച ഉൽപ്പത്തികരന്തു കാരന് പോലുമോ ഇതിൻ്റെ അർത്ഥം അറിയത്തില്ല എന്നതാണ് ഈ ഇവിടെ നടക്കുന്നത് പക്ഷേ പിന്നീടൊരിക്കലും നമുക്കത് മനസ്സിലാകും എപ്പോഴാണ് പരമപിതാവായ ദൈവം തൻ്റെ പുത്രനായ ഈശോമിഷിഹായ കാൽവരിയിൽ ബലിയായി നൽകുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട് ആ ഈ സംഗതിയെ ഴൽ പോലെ അവിടെ ഒന്ന് കാണിച്ചതാണത് ഒരപ്പൻ മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുവരുന്നു പക്ഷേ ആ ബലി കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് നീ ആടിനെ അർപ്പിച്ചേച്ച് തിരിച്ച് പോയിക്കോളാൻ പറഞ്ഞു പക്ഷേ ഇങ്ങനെയൊരു ബലി സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന സൂചനയാണ് ഉൽപ്പത്തി ഗ്രന്ഥകാരൻ നൽകുന്നത് അല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയിലൂടെ സംഭവിക്കുന്ന സത്യങ്ങളെ ഒന്നൊന്നായിട്ട് പരിശുദ്ധാത്മാവ് നിഗൂഢമായി വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം പഴയ നിയമത്തിലെ നിയമങ്ങൾ കത്ത് കൽപ്പന ഉൾപ്പെടെയുള്ള നിയമസംഹിത അത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമായിട്ടാണ് യഹൂദ യഹൂദറബ്ബിമാർ മനസ്സിലാക്കിയിരുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് ചിന്തിക്കുന്നു ദൈവം എന്ത് നിർദ്ദേശിക്കുന്നു ആ പരിശുദ്ധാത്മാവ് എന്ന് പഴയ നിയമം വിശേഷിപ്പിച്ചത് എപ്പോഴും ഈ നിയമത്തെയാണ് നിയമസംഹിതയാണ് കർത്താവിൻ്റെ തോറ അഥവാ നിയമം അവിടുത്തെ ആത്മാവാണ് എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് കുറിച്ച് ഒരുപാട് പരാമർശമില്ലായെങ്കിലും നിയമത്തെക്കുറിച്ചുള്ള നിരന്തര പരാമർശങ്ങൾ പഴയ നിയമത്തിലുണ്ട് അല്ലേ അതും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള സൂചനയാണ് അതുപോലെ തന്നെ നമുക്കറിയാം സ്ലീഹന്മാരെ നയിക്കുന്നത് പഴയ നിയമത്തിലെ പ്രവാചകരെ നയിക്കുന്നത് എല്ലാം പരിശുദ്ധാത്മാവാണ് പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഈശോയുടെ തുടർച്ചയായി പരിത്രാണത്തിൻ്റെ കർത്താവായി നിലകൊള്ളുകയും ചെയ്യുന്നു അതുകൊണ്ട് ബൈബിളിൽ പരിശുദ്ധാത്മാവ് കേവലം പുതിയ നിയമത്തിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല പഴയ നിയമത്തിൻ്റെ ആദ്യ ഗ്രന്ഥം മുതൽ ബൈബിളിലുണ്ട് മാത്രമല്ല ബൈബിൾ തന്നെ പരിശുദ്ധ ത്രീത്വത്തിലെ മൂന്നാമത്തെ ആളായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നാൽ ഈ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചാണ് ഈശോ മിശിഹ ജനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ രണ്ടാമത്തെ ആളായിട്ട് വേണ്ടായിരുന്നോ നമുക്ക് പരിചയപ്പെടുത്താൻ കുറിച്ച് എന്താണ് പറയാനുള്ളത് അച്ഛന് പറയാനുള്ളത് സഭ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ ടീച്ചർ ഇപ്പം നമ്മുടെ ഓർഡർ മുഴുവൻ മാറ്റാനാണ് ആവശ്യപ്പെടുന്നത് ഒന്ന് പിതാവ് ആ കാര്യത്തിൽ ടീച്ചറിനെ സംശയമില്ല രണ്ട് പരിശുദ്ധാരൂപി കാരണം എന്താണ് ഈ പരിശുദ്ധാരൂപിയാണ് ഈശോയെ ജനനത്തിൽ പങ്കുവഹിക്കുന്നത് അതുകൊണ്ട് ഈ അതുകൊണ്ട് പുത്രൻ തമ്പുരാൻ രണ്ടപ്പന്മാരെങ്കിലും ഉണ്ടാവണം നിത്യതയിൽ പിതാവിൽ നിന്ന് ജനിച്ചവൻ പരിശുദ്ധ അമ്മയിൽ നിന്ന് ജനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് ജനിക്കുന്നത് എന്നാണ് നമ്മുടെ ഒരു ധാരണ ഇങ്ങനെ പഠിപ്പിച്ച ഒരു പാഷണ്ഡത ഉണ്ടായിരുന്നു യൗണോമിയനിസം എന്ന് ഒരു പാഷണ്ഡത ആദ്യമ നൂറ്റാണ്ടുകളിലുണ്ടായിരുന്നു അതുപോലെ മാസിഡോണിയൻ പാഷണ്ടികളും സമാനമായി ചിന്തിച്ചിരുന്നു എന്നാൽ ഇതിനെ രണ്ടിനെയും സഭ തള്ളിക്കളഞ്ഞു കാരണം എന്ത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ നടത്തുന്നത് ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് ആധാരമായ പുരുഷധർമ്മമൊന്നുമല്ല അതല്ല പരിശുദ്ധാത്മാവിൻ്റെ റോള് പരിശുദ്ധ അമ്മയെ നിത്യതയിൽ പിതാവിൽ നിന്ന് ജനിച്ച പുത്രനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ഒരുക്കുക സജ്ജമാക്കുക എന്നത് മാത്രമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ മറിയൻ ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ ഈശോമിശിയായുടെ പിതൃസ്ഥാനത്ത് ഒരിക്കലും നമ്മൾ പരിശുദ്ധാത്മാവിനെ കരുതരുത് അങ്ങനെ മറ്റൊരു ജനനം ഈശോയ്ക്ക് ഇല്ല നിത്യതയിൽ അവൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ഒരൊറ്റ പിതാവേ ഉള്ളൂ അത് ദൈവപിതാവാണ് ആ ദൈവപിതാവിൽ നിത്യതയിൽ നിന്ന് ജനിച്ച ഈശോയെ സ്വീകരിക്കാൻ കേവലം ഒരു സൃഷ്ടിയായ പരിശുദ്ധ അമ്മയ്ക്ക് സ്വന്തം കഴിവുകൊണ്ട് ദൈവത്തെ തൻ്റെ ഉള്ളിൽ സംഭവിക്കാൻ പറ്റുമോ ഇല്ല അതിന് തക്ക വിധത്തിൽ അമ്മയെ ഒരുക്കിയത് ശക്തിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ് അതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധി അമ്മയിൽ ചെയ്യുന്ന പ്രവൃത്തി അല്ലാതെ ഒരു കുഞ്ഞിൻ കുഞ്ഞിൻ്റെ ജനനത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ ഒരു പുരുഷധർമ്മമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ നിറവേറ്റിയത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ധരിച്ചാലാണ് പലപ്പോഴും പിതാവ് കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ് അല്ലേ എന്നൊരു ചോദ്യം വരിക അതുകൊണ്ട് വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സഭയുടെ സൂനകദോസുകൾ വിശിഷ്യ കോൺസ്റ്റാൻറ്റിനോപ്പിൾ സൂനക ഇതേക്കുറിച്ച് വ്യക്തമായ പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്നാൽ പരിശുദ്ധാത്മാവിന് ഒരു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പരിശുദ്ധാത്മാവിനെ നമ്മൾ പലപ്പോഴും തീനാവുകളുടെ രൂപത്തില് റാവിന്റെ രൂപത്തില് കാറ്റിന്റെ രൂപത്തിലൊക്കെയാണ് നമ്മൾ ബൈബിളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണോ അല്ലെങ്കിൽ വ്യക്തിയാണോ ആ രണ്ടുപേരും ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണോ ശക്തിയാണോ എന്നാണ് ചോദ്യം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് പിതാവ് വ്യക്തിയായിരിക്കുന്നത് പോലെ പുത്രൻ വ്യക്തിയായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രീത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മ വ്യക്തിത്വം നാം അറിയുന്നത് അനുഭവിക്കുന്നത് അവിടുത്തെ വരദാനങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ട് ദാനങ്ങൾ അവയിലൂടെയാണ് നാം പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നത് അത് സത്യമാണ് വ്യക്തിയായിട്ട് കാ അനുഭവിക്കുന്നില്ല കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടൊരു വ്യക്തിയാണോ എന്ന് ചോദിക്കുന്നതാണ് പലപ്പോഴും ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം അല്ലേ ഈശോമിശിയായ നമ്മൾ കണ്ടു എന്താണ് അവ മനുഷ്യനായി വന്നു ഒരു യഹൂദനായി ജീവിച്ചു മുപ്പത്തി മൂന്നാം വയസ്സിൽ കുരിശെ തൂങ്ങി മരിച്ചു ഈശോ വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കമില്ല കാരണം ഈശോയെ വ്യക്തി രൂപത്തിൽ നാം ദർശിച്ചു പക്ഷേ പിതാവും പരിശുദ്ധാത്മാവും അതുപോലെ വ്യക്തിയാണ് അവർ മനുഷ്യ മനുഷ്യരൂപമെടുത്തിട്ട് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യ മനുഷ്യരൂപത്തിനെയാണ് നമ്മൾ വ്യക്തി എന്ന് മനുഷ്യ രൂപത്തിലുണ്ടെങ്കിലേ നമ്മൾ വ്യക്തിത്വം ഉണ്ടെന്ന് പറയുള്ളൂ അല്ലേ യഥാ എന്നാൽ യഥാർത്ഥത്തിൽ വ്യക്തി എന്ന് പറയുമ്പോൾ മനുഷ്യനായിരിക്കുക എന്നുള്ളതല്ല അർത്ഥം സ്വന്തമായ പ്രവർത്തന ശേഷി ഉണ്ടാവുക സ്വന്തമായ തീരുമാനങ്ങൾ ഉണ്ടാവുക സ്വന്തമായ ഇച്ഛാശക്തി ഉണ്ടാവുക ഇതൊക്കെയാണ് വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിനുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പൂർണ്ണമായ അർത്ഥത്തിൽ വ്യക്തിയാണ് വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു വശം പരിശുദ്ധാത്മാവിന് നമ്മളോട് വ്യക്തിപരമായി ഇടപെടാൻ കഴിയും നമ്മുടെ സങ്കടം കാണാൻ കഴിയും ഒരു ശക്തിക്ക് നമ്മുടെ സങ്കടം കാണാൻ പറ്റിയത് പറ്റുമോ പറ്റില്ല നമ്മൾ കരണ്ട് കമ്പിയേൽ അറിയാതെ പിടിച്ചു പോയി നമ്മളവിടെ കിടന്ന് കാറി നിലവിളിച്ച് വെന്തുരുകയാണ് നമ്മുടെ സങ്കടം കണ്ടേച്ച് കരണ്ട് ആ പാവം അറിയാതെ പിടിച്ചാണല്ലോ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് കരണ കാണിക്കോ കരണ്ട് ഇല്ലല്ലോ അതാണ് ഈ ശക്തിയും വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം ശക്തിക്ക് വികാരങ്ങളില്ല മനസ്സിലാക്കാനുള്ള കഴിവില്ല അത് ഇങ്ങനെ അനസ്യൂതമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അതിന് വ്യക്തിപരമായി സംവേദനക്ഷമതയില്ല അതേസമയം പരിശുദ്ധാത്മാവിന് നമ്മുടെ ആകുലങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ കഴിയുന്നു നമ്മളെ ഭാരപ്പെടുത്തുന്നത് ഏതാണ് ഏതേത് മേഖലകളിലാണ് നമുക്ക് വിശ്വാസത്തിൽ തളർച്ചയുള്ളത് തുടങ്ങിയ സത്യങ്ങളെല്ലാം ഗ്രഹിക്കാനും തതനുസൃതം ഇടപെടാനും നമ്മളെ ശക്തിപ്പെടുത്താനും പരിശുദ്ധാരൂപിക്ക് കഴിയുന്നു എന്നതും പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് അച്ഛാ പരിശുദ്ധാത്മാവ് കൂടാതെ വേറെ ആത്മാവ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള പ്രവർത്തനം എങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ വേറെ ആത്മാവ് എന്ന് പറഞ്ഞ ആന്റണി സാർ എന്താ ഉദ്ദേശിക്കുന്നത് ബൈബിളിലെ ദുഷ്ടാത്മാവ്മാവ് കാണാം ഓക്കെ 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 വേറെ ആത്മാവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യനും ആത്മാവ് ഉണ്ടല്ലോ അതുകൊണ്ട് ആ ആത്മാവുമായിട്ടാണ് താരമ്യം ചെയ്തതെന്നറിയാൻ ഞാൻ ചോദിച്ചത് ദുഷ്ടാരൂപി എന്ന് പറയുന്നത് വാസ്തവത്തിൽ സാത്താനെ തിന്മയെ വിളിക്കുന്ന ഒരു പേരാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഈ ദുഷ്ടാരൂപി ആത്മാവ് അരൂപി എന്ന അർത്ഥത്തിലാണ് അതിനെ ഈ ആത്മാവ് എന്ന അഭിസംബോധന ചെയ്യും പക്ഷേ തിൻ മാലാഖമാരും അരൂപികളാണ് അല്ലേ ഈ ദുഷ്ടാരൂപിയായ സാത്താൻ കേവലം ഒരു മാലാഖ മാത്രമാണ് അതേസമയം പരിശുദ്ധാത്മാവോ ത്രിയേക ദൈവത്തിലെ ആളാണ് അതുകൊണ്ട് ഇവ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ അജഗജാന്തര വ്യത്യാസം അല്ല അതിനേക്കാളും വലിയ വ്യത്യാസമാണ് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലുമില്ല കാരണം എന്താണ് ഒന്ന് സൃഷ്ടാവാണ് സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമായ ത്രിയേക ദൈവമാണ് പരിശുദ്ധാത്മാവ് എങ്കിൽ ദുഷ്ടാരൂപി എന്താണ് കേവലം സൃഷ്ടികളിൽ വഴിതെറ്റിപ്പോയ ഒരു മാലാഖ മാത്രമാണ് ദുഷ്ടാരൂപി അതുകൊണ്ട് അവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അവയെ താരതമ്യം ചെയ്യാനാവാത്തത്രണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കാൻ സാധിക്കും ദുഷ്ടാത്മാവിന്റെ സത്യാത്മാവിന്റെയും ദുഷ്ടാത്മാവിന്റെയും പ്രവർത്തനം എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ടീച്ചറിൻ്റെ ചോദ്യം അതായത് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം ആണ് എങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പം വഴി ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് സത്യാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ച എല്ലാ സത്യങ്ങളെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും പരിശുദ്ധാരൂപി നമ്മെ ഈശോയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകും ഈശോയിൽ നിന്ന് അകറ്റുന്നതൊന്നും പരിശുദ്ധാരൂപിയുടെ പ്രവൃത്തിയല്ല മൂന്നാമതായി പരിശുദ്ധാരൂപിയുടെ പ്രവൃത്തിയാണോ എന്നറിയാൻ പരിശുദ്ധാരൂപി സത്യമായും സ്ഥാപിച്ചതും പരിശുദ്ധാരൂപി വഴി നടത്തുന്നതുമായ തിരുസഭയോട് നമ്മെ ചേർത്ത് നിർത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായിരിക്കും അതുകൊണ്ട് സഭയിൽ നിന്ന് ആളുകളെ അകറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ല ദുഷ്ടാരൂപിയുടെ പ്രവൃത്തിയാണ് ഈശോയിൽ നിന്ന് സത്യവിശ്വാസത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്നത് ദുഷ്ടാരൂപിയുടെ പ്രവൃത്തിയാണ് ഭിന്നത കലഹം അതുണ്ടാക്കുന്നുവെങ്കിൽ അത് ദുഷ്ടാരൂപിയുടെ പ്രവൃത്തിയാണ് അതുപോലെ തന്നെ അശുദ്ധി സംഭവിക്കുന്നുവെങ്കിൽ ഒരു ബന്ധത്തിൽ കൂട്ടായ്മയിൽ അശുദ്ധമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തികൾ നടക്കുന്നുവെങ്കിൽ അത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണ് അതുകൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യക്തി അല്ലെ ഒരു പ്രസ്ഥാനം പരിശുദ്ധാത്മാവിനാലാണോ നയിക്കപ്പെടുന്നത് അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഈശോയുടെയും സഭയുടെയും പഠനങ്ങൾക്ക് വിരുദ്ധമായി പഠിപ്പിക്കുന്നത് ഇടത്തൊന്നും പരിശുദ്ധാത്മാവ് ഉണ്ടാവുകയില്ല എന്നാണല്ലോ പറയുന്നത് അപ്പോൾ സഭയിൽ നിന്ന് വിഗടിച്ച് പോയ പല സെക്റ്റുകളും വ്യക്തികളും അവിടെയൊക്കെ ഇപ്പോഴും രോഗശാന്തികളും അതുപോലുള്ള വരങ്ങളും സംഭവം അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളല്ല എന്നാണോ പറയുന്നത് അതൊരു വലിയ സങ്കീർണ പ്രശ്നമാണ് അല്ലേ അതായത് നമ്മൾ പരിശുദ്ധാരൂപിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് നമുക്കെങ്ങനെയാണ് സാധിക്കുക അല്ലേ അതായത് നമ്മൾ എപ്പോഴും ചിന്തിക്കുക അതായത് പരിശുദ്ധാത്മാവ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ആത്മാവ് നാം ആരും വയ്ക്കുന്ന നിയമങ്ങൾക്കുള്ളിൽ നിന്നല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എന്നെളിമയോടെ മനസ്സിലാക്കുകയും അവരിലൂടെ പരിശുദ്ധാരൂപി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ വിധിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിനുള്ള സഭയുടെ ഉത്തരം ആ വ്യക്തി കൂട്ടായ്മയെ വളർത്തുക തിരുസഭയെ വളർത്തുക അതുപോലെ തന്നെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക അതുപോലെ വിശുദ്ധിയോടെ ജീവിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ആ വ്യക്തിയിൽ പരിശുദ്ധാരൂപി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം സഭയ്ക്ക് വെളിയിൽ പരിശുദ്ധാരൂപി പ്രവർത്തിക്കുകയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ നമ്മൾ പരിശുദ്ധാരൂപിയുടെ ഉടയവരല്ല പരിശുദ്ധാരൂപിയുടെ ദാസരും ശുശ്രൂഷകരും മാത്രമാണ് ഇനി പലപ്പോഴും ഉള്ള പ്രശ്നം ഇവിടെ ജോബിൻ സാർ ചോദിച്ചതുപോലെ ഈ വ്യക്തികളിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്നങ്ങ് വയ്ക്കുക അത് ആ വ്യക്തിയുടെ വിശുദ്ധിക്കുള്ള അടയാളമൊന്നുമല്ല മറിച്ച് എന്താണ് ആ വ്യക്തിക്ക് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹം ആ വ്യക്തി വഴിതെറ്റിയപ്പോഴും ആ വ്യക്തിയിൽ നിന്ന് ദൈവം പിൻവലിക്കുന്നില്ല അത് ആ വ്യക്തിയെ മാ സംബന്ധിച്ച് മാത്രമല്ല നമുക്കല്ല ഈ അനുഗ്രഹം കിട്ടുന്നുണ്ട് നമ്മൾ പല തരികടകൾ കാണിച്ചപ്പോഴും നമ്മുടെ ആരോഗ്യമൊന്നും പോകാമെന്നിപ്പോ ഇല്ലേ നമ്മൾ പല തോന്നിയാസങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴും ദൈവം നമുക്ക് തന്ന കൃപകളൊന്നും പിൻവലിക്കാതെ ദൈവം നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ലേ ഇല്ലേ സമാനമായൊരവസ്ഥയിൽ അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് അതായത് ആ വ്യക്തിയിൽ നിന്ന് അത് പിൻവലിക്കാതെ ദൈവം ആ വ്യക്തിയോട് പറയുകയാണ് ഞാൻ ഇപ്പോഴും നിന്നോട് വിശ്വസ്തനായി വ്യാപരിക്കുകയാണ് അതുകൊണ്ട് നിൻ്റെ ഈ വഴിവിട്ട പോക്കുകൾ നിർത്തിയിട്ട് യഥാർത്ഥ വിശ്വസ്തതയിലേക്ക് നീ തിരിച്ചു വരണം എന്ന് ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി ദൈവം ഇപ്രകാരം വിഘടിത ഗ്രൂപ്പുകളുടെ ആളുകൾക്ക് ആ വരപ്രസാദം തുടർന്നും നൽകാം അത് തിരിച്ചു വരുന്നില്ല ആ വ്യക്തികളുടെ ആത്മനാശം സംഭവിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്കറിയാം ലൂസീഫർ എന്നതൊരു മാലാഖയായിരുന്നു മുഖ്യദൂതന്മാരിൽ ഒരാളായിരുന്നു അവൻ വഴിതെറ്റിപ്പോയി വഴിതെറ്റിപ്പോയപ്പോഴും ദൈവം അവൻ്റെ ശക്തി തിരിച്ചെടുത്തില്ല തിരിച്ചെടുത്തായിരുന്നെങ്കിൽ മാലാഖ പിശാജ് ഫ്യൂസ് പോയ ബൾബ് പോലെ ആവുകയായിരുന്നു അല്ലേ പിശാജിന് ഒരു ശക്തി ഉണ്ടാകുമായിരുന്നു ദൈവം ആ ശക്തി പിൻവലിച്ചില്ല ലൂസിഫറിൽ നിന്ന് അവൻ്റെ അമർത്യത അതുപോലെ തന്നെ അവൻ്റെ മാലാഹയ്ക്കടുത്ത ശക്തി കരുത്ത് ദൈവത്തോടു പോലും മല്ലയുദ്ധം നടത്താൻ പറ്റും എന്ന തോന്നൽ ഇതൊക്കെയും വാസ്തവത്തിൽ അവൻ്റെ സൃഷ്ടിയിൽ അവന് നൽകപ്പെട്ട കരുത്തുകളാണ് അതൊന്നും ദൈവം പിൻവലിച്ചില്ലല്ലോ സാത്താനിൽ നിന്ന് ദൈവം ശക്തി പിൻവലിച്ചില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഇങ്ങനെയുള്ള ശക്തിപ്രകടനങ്ങൾ കണ്ട് നമ്മൾ ഒരുപാട് അസ്വസ്ഥരാകേണ്ട അവരുടെ പ്രവർത്തനങ്ങളുടെ ആധികാരികതയ്ക്ക് തെളിവായി അതിനോട്ട് സ്വീകരിക്കുകയും വേണ്ട എന്നാണ് തിരുസഭാ മാതാവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് തീർച്ചയായും മനസ്സിലാക്കുന്നു വരുന്ന എപ്പിസോഡിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം അല്ലേ തീർച്ചയായും അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഈ ആദ്യ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ സംശയങ്ങൾക്ക് വളരെ ഹൃദയപൂർവ്വം ഉത്തരങ്ങൾ നൽകിയ സി കാറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കുമായി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുകയും അതിൻ്റെ ആരംഭ ഈ എപ്പിസോഡിലെ സംശയങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാംബ്ലാനിയച്ചന് സി കാറ്റിൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള ഹൃദയപൂർവ്വവുമായ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്ത ചെമ്പേരി ലൂർദുമാതാ ഫൊറോന ദേവാലയത്തിലെ എല്ലാ മതേധ്യപകർക്കും സി കാറ്റിൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു വീണ്ടും ഈ വിഷയത്തിലെ എല്ലാ ചോദ്യങ്ങളുമായി മറ്റു ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അടുത്ത എപ്പിസോഡിൽ അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം നന്ദി